നമസ്കാരം. ഭൂലോക വൈകുണ്ഠമെന്ന ഖ്യാതി നേടിയ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്നവർ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടവരായി തീരുമെന്നാണ് വിശ്വാസം. സർവപാപനാശവും ദുരിത നിവാരണവും മഹാപുണ്യവുമാണ് ഭജനമിരിക്കുന്നതിൻ്റെ ഫലപ്രാപ്തി എന്നാണ് ഐതിഹ്യം. ഗുരുഭവനപുരിയിൽ ഒരു ദിവസം മുതൽ ഒരു വർഷം വരെ ഭജനമിരിക്കുന്നവർ ഉണ്ട്. മനഃശുദ്ധി വരുത്തി ഭഗവത് സമർപ്പണത്തോടെ വെളുപ്പിന് 2 മണിക്കാണ് ഭജനം പാർക്കലിന് തുടക്കം. ഈശ്വര ധ്യാനത്തോടെ ക്ഷേത്രകുളത്തിൽ മുങ്ങിക്കുളിച്ച് നിർമാല്യ ദർശനം നടത്തി ഭഗവത് നാമ മന്ത്ര കീർത്തനാലാപനങ്ങൾ ഓരോന്നും ഉരുവിട്ട് കഴിയുന്നത്ര ക്ഷേത്ര പ്രദക്ഷിണം ചെയ്ത് അവിടെ തന്നെ കഴിച്ചുകൂട്ടണം. ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പഴം, പായസം, അന്നദാനം എന്നിവ മാത്രമേ ഭക്ഷിക്കാവൂ. വൈകുന്നേരം നട തുറക്കുന്നതിന് മുൻപ് ദേഹശുദ്ധി വരുത്തി ക്ഷേത്ര ദർശനം നടത്തണം. ത്രിപുക കഴിഞ്ഞ് കൊടിമരച്ചുവട്ടിൽ സർവപാപങ്ങളും ക്ഷമിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദണ്ഡന നമസ്കാരം നടത്തണം. ഭജനമിരിക്കുന്ന ദിവസം കൃഷ്ണനാട്ടം കൂടി കാണുന്നത് മഹാപുണ്യം. നിർമാല്യ ദർശനം നടത്തിയാൽ സർവപാപങ്ങളും നശിച്ചു പോകുമെന്നും ത്രിപുക സമയത്ത് ദർശനം നടത്തിയാൽ മോക്ഷപ്രാപ്തി കൈവരുമെന്നും വിശ്വാസമുണ്ട്. അഭിമന്യുവിന്റെ പുത്രനായ പരീക്ഷിത് രാജാവ് സർപ്പദംശനമേറ്റ് മരണമടഞ്ഞു. പിതാവിനെ ദംശിച്ച തക്ഷകൻ എന്ന സർപ്പത്തോടുള്ള കോപം കാരണം പരീക്ഷിത്തിന്റെ പുത്രനായ ജനമേജയൻ സർപ്പസത്രം നടത്തി. അനേകായിരം സർപ്പങ്ങൾ യാഗാഗ്നിയിൽ പതിച്ച് ജീവൻ വെടിഞ്ഞു. തൽഫലമായി ജനമേജയൻ കുഷ്ഠരോഗബാധിതനായി. രോഗശാന്തിക്ക് ഗുരുവായൂരിൽ ഭജനമിരിക്കാൻ ദത്താത്രേയ മഹർഷി ഉപദേശിച്ചു. അതനുസരിച്ച് 4 മാസം ഗുരുവായൂരിൽ ഭജനമിരിക്കുകയും രോഗശാന്തി നേടുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. പാണ്ഡ്യരാജാവിന്റെ ജാതകം പരിശോധിച്ച ജ്യോതിഷ പണ്ഡിതൻ സർപ്പദംശനമേറ്റ് അധികം താമസിയാതെ രാജാവിന് മരണം സംഭവിക്കുമെന്ന് പ്രവചിച്ചു. ദുഃഖിതനായ രാജാവ് തീർത്ഥയാത്രക്കിടയിൽ ഗുരുവായൂരിലെത്തി വളരെ കാലം ഭജനമിരുന്നു. അങ്ങനെ പ്രവചന സമയം കടന്നുപോയി. ആപത്ത് കൂടാതെ രാജാവ് സ്വദേശത്ത് തിരിച്ചെത്തി ജ്യോതിഷ പണ്ഡിതനെ കണ്ടു. പ്രവചനം തെറ്റിയിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ജ്യോതിഷ പണ്ഡിതൻ രാജാവിന്റെ കാലിൽ സർപ്പദംശനമേറ്റ അടയാളം കാണിച്ചു കൊടുത്തു. സർപ്പദംശനമേറ്റ സമയത്ത് രാജാവ് ഭഗവത് സന്നിധിയിൽ ആയതിനാൽ മരണത്തിൽ നിന്നും മുക്തി നേടുകയാണ് ഉണ്ടായത്. പിന്നീട് പാണ്ഡ്യരാജാവ് ഭഗവത് സന്നിധി പുനർനിർമ്മിച്ച് നൽകി എന്നാണ് ഐതിഹ്യം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വാദരോഗത്തിൽ നിന്ന് മുക്തി നേടുന്നതിനായി ഗുരുവായൂരിൽ ഭജനമിരുന്ന് നാരായണീയ മഹത് ഗ്രന്ഥം തയ്യാറാക്കി ഭഗവാന് സമർപ്പിച്ച് രോഗമുക്തി നേടി എന്നും ഐതിഹ്യമുണ്ട്.